ഞാൻ ആലോചിക്കുകയാണ് അങ്ങ് യു പി ബോർഡറിലൊക്കെ കഞ്ഞി വെക്കാൻ പൈനാപ്പിളും കൊണ്ടുപോയ കുറെ മാ എവനൊക്കെ കർഷകരോട് എന്തുത്തരം പറയും എന്തുത്തരം പറയും ആരാണ് കർഷകന്റെ സംരക്ഷകൻ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നരേന്ദ്രമോദിയും സംഘവും കാർഷിക നിയമം പിൻവലിച്ചതിൽ അതിയായ അമർഷമുള്ള ഒരു ബി ജെ പിക്കാരനാണ് അതങ്ങനെ തന്നെയാണ് ആ കാർഷിക നിയമങ്ങൾ തിരിച്ചു വരും അത് ജനങ്ങൾ ആവശ്യപ്പെടും കർഷകർ ആവശ്യപ്പെടും യഥാർത്ഥ തന്തയ്ക്ക് പറഞ്ഞ കർഷകർ ആവശ്യപ്പെടും ആ കാർഷിക നിയമങ്ങൾ തിരിച്ചു വരും ഇല്ലെങ്കിൽ ഈ ഭരണത്തെ പറഞ്ഞയക്കും കർഷകർ ആ അവസ്ഥയിലേക്ക് പോകും സത്യം എപ്പോഴും മറന്നേക്ക് പുറത്തു വരാൻ കാർമേഘത്തിന്റെ ശക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ മറം നീക്കപ്പെടുന്നത് നമുക്കിവിടെ കാർമേഘങ്ങളുടെ ശക്തിയാണ് വർദ്ധിപ്പിക്കട്ടെ അവസാനം കഴുത്തറ്റം ചെളി കൊണ്ടെത്തിച്ച് ആ കാർമേഘം മുക്കിക്കൊണ്ടു അതാണ് തെളിയിച്ചത് കാർമേഘത്തിന് അത് മാത്രമേ സാധിക്കും പക്ഷെ അഭിവൃദ്ധിക്കും നമുക്ക് കാർമേഘം എന്ന് പറയുന്നത് കണ്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കാർമേഘമാണ് നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് കാർമേഘത്തെ പോലും ഡാമിൽ സംഭരിപ്പിച്ച് വക്രത്തിലേർപ്പെട്ട ആൾക്കാരോട് നമ്മൾ എന്താണ് പറയുന്നത് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിഷു എന്ന് പറയുന്ന ഉത്സവം വളരെ പ്രധാനപ്പെട്ടതാണ് വിഷുപക്ഷി വിഷുപക്ഷി എന്ന് പറയുന്ന ഒരു വരവ് തന്നെയാണ് കൊയ്ത്തുത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് വിഷുവിന് ചാർത്തുന്നില്ല ആ ഉത്സവത്തിൻ്റെ വർണ്ണമാണ് ഇനി അങ്ങോട്ട് 2018 ശേഷമുള്ള ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങൾ നമുക്ക് അതിജീവിക്കും എന്ന് പറയുന്ന മനസ്സിൻ്റെ കരുത്തു കൊണ്ട് മാത്രം ലോകത്തിന് മുഴുവൻ മഹാമാരിയിൽ നിന്നുള്ള കരക്കയറ്റം 2022 വളരെ വാഗ്ദാനപൂരിതമാണ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു വർഷമായിട്ടാണ് അങ്ങനെ ആവണേന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ഈ വിഷുവിന് ആ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ചുവപ്പ് പരവതാനി നമുക്ക് ചവിട്ടി നിന്ദിക്കാൻ പറ്റുന്നതാണ് ലോകത്തിന് മുന്നിൽ മഞ്ഞ പരവതാനി വിധിക്കപ്പെടട്ടെ.